ഇന്നലെ അന്തരിച്ച സുബി സുരേഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചേരാനെല്ലൂർ പൊതുശ്മശാനത്തിലാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിനീത വി ജി വിവരങ്ങൾ നൽകും. വിനീത, രാവിലെ മുതൽ പൊതുദർശനം, എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ പ്രിയപ്പെട്ട കലാകാരിയെ കാണാൻ അവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല. സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയമായിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിനീത? വിജയകുമാർ, ചെരനെല്ലൂർ പൊതുശ്മശാനത്തിലേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചപ്പോഴും നിരവധി പേരാണ് സുബി സുരേഷിനെ അവസാനമായി ഒന്ന് കാണണമെന്ന ആവശ്യവുമായി എത്തിയത്. തുടർന്ന് ഇവിടെയും ഈ എത്തുന്ന ആളുകൾക്ക് അവരെ കാണണമെന്ന്, അവസാനമായി കാണണമെന്ന് ആഗ്രഹം പറഞ്ഞെത്തുന്ന ആളുകൾക്ക് കാണാനുള്ള ഒരു ചെറിയ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ മതപരമായിട്ടുള്ള ചില നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കാം സംസ്കരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പുത്തൻപള്ളിയിലെ ഹാളിൽ ഏതാണ്ട് നൂറുകണക്കിന് പേരാണ് ഓരോ മണിക്കൂറിലും എത്തി സുബി സുരേഷിനെ കണ്ട് മടങ്ങിയത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അവരുടെ വീട്ടിലേക്കാണ് ഈ ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ സന്ദർശിച്ച മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലും നിരവധി പേർ, സിനിമ, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നിന്നൊക്കെയുള്ള നിരവധി പേരാണ് വീട്ടിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. വിയോഗ വാർത്ത അറിഞ്ഞ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. രഞ്ജിനി ജോസ്, രഞ്ജിനി, ഹരിദാസ്, ടിനി തോമാ, ബി ആന്റണി തുടങ്ങി അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊപ്പം തന്നെ സുബി സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അവർ ടെലിവിഷനിലൊക്കെ തന്നെ ഏറെ തിളങ്ങുന്നത് സിനിമാല പോലുള്ള പരിപാടിയുടെ ഒക്കെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമാല ടീം മുഴുവനായും ഈ സുബിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി ശരത് ഹൈബീഡൻ ഇപ്പോഴും ഈ പൊതു ശ്മശാനത്തിൽ അദ്ദേഹവും എത്തിയിട്ടുണ്ട്. കാക്കര MLA ഉമാ തോമസ് ഉൾപ്പെടെയുള്ള, KV തോമസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകളാണ് പുത്തൻപള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. പുത്തൻപള്ളി ഹാളിലേക്ക് എത്തി പൊതുദർശനത്തിന്റെ ഭാഗമായ അന്തിമോപചാരം അർപ്പിച്ചത്. അതിനുശേഷമാണ് ഏതാണ്ട് രാവിലെ 10 മണിയോടുകൂടി പൊതുദർശനം ആരംഭിച്ചു. 3 മണിക്ക് തന്നെ ആ ഹാളിലെ പൊതുദർശനം അവസാനിച്ചു. അതിനുശേഷമാണ് ഈ പൊതുദർശനം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയും ഇപ്പോഴും നിരവധി ആളുകൾ ഈ വിയോഗ വാർത്തയെ അറിഞ്ഞ് സുബിയെ അവസാനമായി കാണണമെന്നൊക്കെ ആഗ്രഹിച്ച നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. സുബി സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഹാസ്യ മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ മലയാള കോമഡി സ്കിറ്റുകളിലും ഒക്കെ തന്നെ ഈ സ്ത്രീകൾ അധികമായി എത്താതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് അവരെത്തിക്കുകയും അവരുടേതായിട്ടുള്ള ഒരു ഇടം നേടാനും ഒക്കെ അവർക്ക് കഴിയുന്നത് തന്നെയാണ് മിമിക്രിയിലൂടെയും അതോടൊപ്പം തന്നെ മോണോ ആക്ടിലൂടെയും ഒക്കെ തന്നെ ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത്. അതിനുശേഷം അവർ സീരിയലുകളിലും ഏതാണ്ട് 20-ലേറെ സിനിമകളിലും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു. വിവിധ ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായും അവർ തിളങ്ങിയിട്ടുണ്ട്. ഏതു തരക്കാരായ ആസ്വാദകരെയും മണിക്കൂറുകളോളം തനിക്ക് മുന്നിൽ പിടിച്ചിരുത്താൻ കഴിവുണ്ടായിരുന്ന ഒരു അവതാരക എന്ന രീതിയിൽ തന്നെയായിരിക്കണം അവരെ വിശേഷിപ്പിക്കേണ്ടത്. ഒരുപക്ഷെ സുബിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ആളുകളെയും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വരാക്കുഴയിൽ നിന്നൊക്കെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അവർക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത്. അതിൽ അമ്മമാരുടെ പ്രായമുള്ള ആളുകളുണ്ട്, അവരുടെ സഹപ്രവർത്തകരുടെ പ്രായമുള്ള ആളുകളുണ്ട്. അങ്ങനെ അവരൊക്കെ തന്നെ പറയുന്നത് സുഹി തങ്ങൾക്ക് സഹോദരിയായിരുന്നു, സുഹൃത്തായിരുന്നു, തങ്ങൾക്ക് തങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കൈത്താങ്ങായി അവരൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എത്തുന്ന എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അവസാനമായി ഒരു നോക്ക് കാണുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. കൈയടക്കത്തോടെ ക്രിയാത്മകമായി തത്സമയ ഹാസ്യാവതരണം നടത്തിയിരുന്ന പെർഫോമർ എന്നൊക്കെ തന്നെ നമുക്ക് സുബീനെ വിശേഷിപ്പിക്കേണ്ടി വരും. പ്രോഗ്രാമുകൾ ആസ്വദിച്ച് അവതരിപ്പിച്ചിരുന്ന ഒരു ഊർജ്ജസ്വലയായ കലാകാരിയുടെ ഒരു വിയോഗമെന്ന് തന്നെ നമുക്ക് സുബീയുടെ വിയോഗത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. ഏതു കഥാപാത്രത്തെയും അവർ അതിവേഗം ഉൾക്കൊള്ളാനും അതോടൊപ്പം തന്നെ അനായാസം വിസ്മയ കരമായി അവതരിപ്പിക്കാനും കഴിവുണ്ടായിരുന്ന ഒരു പ്രതിഭയുടെ വിയോഗമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗം സംബന്ധിച്ച് അവർ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി സുബിയുടെ ഒരു വിയോഗം ഉണ്ടാകുന്നത്. തിരിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെയായിരുന്നു സുബിയുടെ പ്രകടനം ഏറെ ശ്രദ്ധയെ നേടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തി പിന്നീട് നിരവധി സിനിമകൾ, അതും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലൊക്കെ തന്നെ തന്റെ ഏറ്റവും മികവ് പുലർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് പഞ്ചവർണ തത്ത, ഡ്രാമ, ഗ്രഹനാഥൻ, കില്ലാടി രാമൻ, ലക്കി ജോക്കേഴ്സ്, എൽസമ്മ നാൻകുട്ടി, തസ്കരലഹള, ഹാപ്പി ഹസ്ബൻഡ്സ്, ഡെറ്റക്റ്റീവ്, ഗോൾസ് തുടങ്ങി അങ്ങനെ നിരവധി സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് അവർ ജനിച്ചിരുന്നതെങ്കിലും പിന്നീട് അവർ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ അവിടെ നിന്ന് വരാപ്പുഴയിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. വരാപ്പുഴ
പുത്തൻപള്ളി മേഖലയിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഹാസ്യാവതരണത്തിലും ഇൻക്രിഷോകളിലും ഒക്കെ തന്നെ പെൺകരുത്ത് തെളിയിച്ച അതിന്റെ പ്രതിഭ തന്നെയാണ് സുധി സുരേഷ്. നാളെ ഒന്നാകെ സുധിക്ക് വിട നൽകുന്നതിനായി എത്തിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ ജനിച്ച സുധി തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും അതോടൊപ്പം തന്നെ എറണാകുളം സെന്റ് ജോസഫിലും ഒക്കെയായാണ് അവരുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കിയിരുന്നത്. പഠനകാലത്ത് തന്നെ ബ്രാക്ക് ഡാൻസിനോടായിരുന്നു സുധിക്ക് ഏറ്റവും പ്രിയമുണ്ടായിരുന്നത്. പക്ഷെ ആ കാലത്തൊക്കെ ഈ ബ്രേക്ക് ഡാൻസിനോടൊക്കെ ഈ വനിതകളൊക്കെ ആണെങ്കിലും സ്ത്രീകളൊക്കെ ആണെങ്കിലും അങ്ങനെ എത്തിവിടുന്ന ഒരു സാഹചര്യം മാത്രമാണെന്ന് ഉണ്ടായിരുന്നത്. അന്ന് അവർ ബ്രേക്ക് ഡാൻസ് സ്വീകരിക്കുകയും അതിലൊക്കെ തന്നെ മികവ് പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമാല ഒപ്പം കുട്ടിപ്പട്ടാളം തുടങ്ങിയ പരിപാടികളിലൂടെയൊക്കെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി കോമഡി രംഗത്ത് തന്റേതായ ഇടം നേടിയെടുത്ത താരം തന്നെയാണ് സുധി. ഒപ്പം സ്ഥിതി ഷോകളിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു മികച്ച പ്രകടനമായിരുന്നു സുധി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അവർ വേഷമിട്ടിട്ടുണ്ട്. ടെലിവിഷൻ ഷോകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ജനപ്രിയമാകുന്നത്. അതിന്റെ പ്രതീക്ഷ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സിനിമയിലൊക്കെ അവർക്ക് അവരുടെ ഒരു കഴിവ് ഏറ്റവും കൂടുതൽ അത്തരത്തിലേക്കുള്ള വലിയ അവസരങ്ങളൊന്നും അവരെ തേടി എത്തിയിരുന്നില്ല എങ്കിൽ പോലും സുരേഷിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓരോ വീട്ടിലെയും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായവർക്കും മുതിർന്നവർക്കും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ വലിയ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ്. ആ താരത്തിന്റെ വിയോഗം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകളാണ് ഈ പൊതു ഭക്ഷണത്തിലേക്ക് സുഖിയൊന്ന് കാണുന്നതിനായി എത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സംസ്കാരിക്കുന്നതിനുള്ള നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തേക്കും മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെ കടക്കും. വിജയകുമാർ. വിനീത, നേരത്തെ വിനീത തന്നെ സൂചിപ്പിച്ചിരുന്നു തൃപ്പൂണിത്തുറയിലാണ് സുബി സുരേഷ് ജനിച്ചതെങ്കിലും പിന്നീട് ഒരു ഘട്ടം മുതൽ വരാപ്പുഴയിലേക്ക് അവർ താമസിക്കാൻ എത്തുന്നു. അവിടെ സ്വന്തമായി വീട് നിർമ്മിക്കുന്നു. അപ്പോൾ ആ നാടുമായി വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരി കൂടിയായിരുന്നു. നമുക്ക് അറിയാം ഈ സിനിമയ്ക്കും അപ്പുറത്തേക്ക് സ്റ്റേജ് ഷോകൾ അതുപോലെ ടെലിവിഷൻ ഷോകളിലൂടെയൊക്കെ അങ്ങേറ്റം ജനപ്രിയ ഒരു താരം കൂടിയായിരുന്നു സുബി സുരേഷ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അവസാനമായി പ്രിയപ്പെട്ട കലാകാരിയെ കാണുന്നതിനുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും. അവർക്കൊക്കെ അതിന് അവസരം ലഭിച്ചിട്ടുണ്ടോ? ആ നാട്ടിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് രാവിലെ പുത്തൻപള്ളിയുടെ പാരിഷ് ഹാളിലൊക്കെ ആയിരുന്നു പൊതുദർശനം. പിന്നീട് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന ചേരാനെല്ലൂരിലേക്ക് കൊണ്ടുവന്നു. എല്ലായിടത്തും വലിയ ജനക്കൂട്ടമായിരുന്നുവല്ലോ അല്ലേ ഈ കലാകാരി അവസാനമായി കാണാനെത്തിയത്? തീർച്ചയായും വിജയകുമാർ, ഇപ്പോഴും ഈ പൊതുശ്മശാനത്ത് ചേരനല്ലൂർ പൊതുശ്മശാനത്തിന് പുറത്തു പോലും വലിയ ആൾക്കൂട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ പ്രിയപ്പെട്ട സുബിക്ക് വിട നൽകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളാണ്. അതിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തുറയിലാണ് സുബി സുരേഷ് ജനിച്ചതെങ്കിലും പിന്നീട് അവർ വീട് നിർമ്മിച്ചതും അവരുടെ കലാജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏടുകളൊക്കെ നടന്നിരുന്നത് വരാപ്പുഴയിലാണ്. അങ്ങനെ വരാപ്പുഴയിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുമായി പോലും വലിയൊരു അടുപ്പം സുബി പുലർത്തിയിരുന്നു. ആ ആളുകളൊക്കെ ഈ പൊതുശ്മശാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിറ കണ്ണുകളോടെ അവരുടെ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രിയപ്പെട്ട മകൾക്ക് ഇട നൽകുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ ടെലിവിഷൻ മേഖലയിലും ഒക്കെ അവർ പറയുന്നത് എപ്പോഴും സുബിയെ ഇത്തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ അലട്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ മാറ്റിവെച്ച് അവർ മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിരിയുടെ ലോകത്ത്. നമുക്ക് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. സുബി സുരേഷിന്റെ സംസ്കാര ചടങ്ങൾ ചേരാനല്ലൂർ പൊതുശ്മശാനത്തിൽ തുടങ്ങി. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വേഗം